ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബീങ് ജോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഇലക്കറിയായിട്ടാണ് വന്നേക്കുന്നത് ഇട്ടോ ചായ മൻസ മായൻ ചീര മരച്ചീര ഷുഗർ ചീര മെക്സിക്കൻ ചീര എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചീരയാണ് തിട്ട അപ്പോൾ സാധാരണ നമുക്കറിയാം ഇലക്കറികൾ കണ്ണിന് സ്കിന്നിന് ഒക്കെ നല്ലതാണ് സാധാരണ അതിലെല്ലാം എല്ലാ വിറ്റമിനുകളും അടങ്ങിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പൊ ഈ മുരിങ്ങയുടെ ഇലയും ചീരയുടെ ഇലൊക്കെ നമ്മൾക്ക് കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഈ ചായ മനസ എന്നതിലയും നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കാട്ടോ ഉപ്പേരി തോരന എന്താ നിങ്ങൾക്ക് ഇഷ്ടച്ചാ അങ്ങനെ വെച്ച് ആഴ്ചയിൽ ഒരു ദിവസം ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണത് നല്ലതാന്നാ പറയണത് കാരണം അത്രയ്ക്കും ഗുണങ്ങളുള്ള ഒരു ഔഷധ എന്ന് തന്നെ പറയാം ഇതിനെന്നാ പറയണത് കുറേ രോഗങ്ങൾക്ക് ഒരു ഒറ്റമൂലി എന്നാണ് പറയണത് അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഇതിൻ്റെ ജന്മദേശം മെക്സിക്കോ ആണെങ്കിലും ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് പക്ഷെ പലർക്കും ഇതിൻ്റെ ഉപയോഗം അറിയില്ല എന്നാൽ പല വീടുകളിലും ഇത് കാണാറുണ്ട് അതെന്താ അത് ചായ മനസ്സയാണെന്ന് പറയും ആരും അത് അത്ര മൈൻഡ് വെക്കാറില്ല ഇത് നട്ടുണ്ടാക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഒരു ഇളം തണ്ട് കൊണ്ടുവന്ന് വെറുതെ മണ്ണിൽ കുത്തിയാൽ പോലും അതുണ്ടായിക്കോളും മറ്റുള്ള ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പരിചരണം ഇതിനും ആവശ്യമില്ല കേട്ടോ വെള്ളം പോലും അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇതിൻ്റെ ഇലക്ക് നമ്മുടെ നാട്ടിലെ കപ്പ അല്ലെങ്കിൽ കൊള്ളി പിന്നെ പപ്പായ അതുപോലെ ആവണക്ക് ഇതിൻ്റെയൊക്കെ ഇലകളോട് സാമ്യം ഉണ്ട് കിട്ടാം ഇതിൽ ധാരാളം കാൽസ്യം മാഗ്നീഷ്യം അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് അതുകൊണ്ട് ഇതുകൊണ്ട് ഹാർട്ട് ഡിസീസ് ബി പി വരിക്കോസ് ഉള്ളവർക്കും അതുപോലെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കൊടുക്കാനും ഷുഗർ കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കാനും ഗർഭിണികൾക്കും വളരെ നല്ലതാണ് ഈ ഇല എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഇല കഴിക്കുന്നത് നല്ലതാണ് മുതിർന്നവർക്ക് അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെ നല്ലതാണ് നമ്മൾ ചീരയും മുരിങ്ങയിലൊക്കെ മുട്ട കൂട്ടി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ ഇല വെച്ചിട്ടും നമുക്ക് മുട്ടയുടെ കൂടെ ഉണ്ടാക്കി കഴിക്കാം അതുപോലെ ന്യൂഡിൽസിൻ്റെ കൂടെയും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതിന് ഒരു കട്ടുണ്ട് സൈനായിട്ട് ധാരാളം അടങ്ങിയിട്ടുണ്ട് പറയുന്നുണ്ട് മരച്ചീനിക്ക് നമ്മുടെ കപ്പയ്ക്ക് കപ്പക്കുണ്ടാവുന്ന പോലെ തന്നെ ഒരു കട്ട് അതിൻ്റെ ഇലക്കുണ്ടാകുന്ന ഒരു കട്ട് പോലെ തന്നെ ഇതിനും ഉണ്ട് കെട്ടോ അതുപോലെ ഇതിന്ന് ഒരു വെളുത്ത പാല് പോലെ വരും അപ്പം നമ്മൾ നല്ല ഇളം ഇലകളാണ് എടുക്കേണ്ടത് കേട്ടോ ആ തണ്ട ഇളം തണ്ടുകളാണെങ്കിൽ ആ തണ്ടുകൾ നമുക്ക് ചീരയുടെ തണ്ട് അരിയുന്ന പോലെ ഉപ്പേരിക്കി അരിയാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇലകൾ മാത്രം മോരി നമ്മൾ ഇലകൾ മാത്രം അങ്ങനെ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇരുപത് മിനിറ്റോളം അത് വെള്ളത്തിലിട്ട് വെക്കാം അതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കത് സാധാരണ ചീരയൊക്കെ അരിഞ്ഞുണ്ടാക്കുന്ന പോലെ തന്നെ ഉപ്പേരി വെക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകും ഉള്ളിയും അരിഞ്ഞ് നമ്മൾ ചീര വെക്കുന്ന പോലെ ഇത് വെക്കാം അല്ലെങ്കിൽ നാളികേരും ചീരകും ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ട് നമുക്കതും അങ്ങനെയും ചെയ്യാം ഇല്ലെങ്കിൽ നാളികേരും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും നമ്മൾ ക്രഷ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിലും ചെയ്യാട്ടോ ഞാൻ ഇപ്പോൾ വെറുതെ നാളികേരും ജീരയും കൂടി ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിക്കണത് കേട്ടോ അപ്പം എലൊക്കെ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് ചെറുതായി അരിഞ്ഞ് വെച്ചു അരിഞ്ഞു വെച്ചിട്ട് അപ്പോൾ കുറച്ചേ ഉള്ളൂ അല്ല അപ്പോൾ അതിന് ഞാൻ ഒരു സബോളയാണ് എടുത്തേക്കുന്നത് കേട്ടോ മൂന്ന് പച്ചമുളകും അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു സബോളയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തു വിട്ടാം അതിന് ശേഷം അതൊന്ന് പൊട്ടി വന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അരിഞ്ഞു നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ച സവോളയും ഇട്ട് കൊടുത്തു സവോള ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് സവോള വഴ വഴന്നാൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കില്ലേ അത് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ചീര അതിലേക്ക് കൊട്ടിയിട്ട് നന്നായി തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായി ഇളക്കി കൊടുത്ത് വേവിക്കുകയാണ് കിട്ടാം അപ്പോൾ സാധാരണ അത് മൺചട്ടിയിൽ ഉണ്ടാക്കണതാണ് നല്ലതെന്നാണ് പറയുന്നത് മൺപാത്രങ്ങളിൽ അത് അലുമിനിയ പാത്രങ്ങളിലൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പാനിലാണ് ഉപയോഗിച്ചത് സാധാരണ ചീരക്കറി ചീര ഉപ്പേരി വെച്ച ചീരയും മുരിങ്ങണ്ടിലൊക്കെ ഉപ്പേരി വെച്ചാൽ അങ്ങനെ അതേ സ്വാദത്തിന് വേറെ ദുസ്വാദമൊന്നുമില്ല കേട്ടോ അപ്പൊ ചീര അതിലേക്ക് കൊട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ അങ്ങനെ നന്നായി ഇളക്കി വേവിച്ച് വേവിക്കുക കേട്ടോ ഒരുവിധം അത് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നാളികേരും ചീരക്കും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ വേവിച്ചു കേട്ടോ എന്നിട്ടാണ് അതായത് വേവിക്കാങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അത് വേവിച്ച് വെച്ചു നമ്മൾ ചീരേക്കാളൊക്കെ ഇത്തിരി കൂടി വേവുണ്ടതിന് പക്ഷേ യാതൊരു ചവർപ്പോ കായ്പോ ഒന്നും ഇതിന് വേറെ ദുസ്വാദം ഒന്നും ഇല്ല കേട്ടോ സാ ചീരേക്കാളും സ്വാദുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാൻ ഇന്നുണ്ടാക്കിയത് സാധാരണ ഞാൻ ചെറിയ ഉള്ളിയും പച്ചമുളക് അരിഞ്ഞിട്ട് അങ്ങനെ ചീര ഉപേരി വെക്കണ പോലെ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതൊന്നുണ്ടാക്കി നോക്കി വെക്കൊണ്ടു നല്ലതാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള പോഷക ഗുണങ്ങൾ ഇതൊന്ന് കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ